ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നതാണ്, ഗൾഫിൽ നിന്ന് യൂറോപ്പിലേക്ക് വരുന്ന ഒരു മണ്ടത്തരമാണോ? കാരണം ഗൾഫിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല സാലറിയിൽ ജോലി ചെയ്യുന്ന നേഴ്സസ് അതുപോലെ എൻജിനീയേഴ്സ് അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ രീതി ചോദിക്കുന്നത്. ഗൾഫിൽ നിന്ന് ഞങ്ങൾ ഈ സാലറിയൊക്കെ കളഞ്ഞിട്ട് പോരുന്ന ഒരു മണ്ടത്തരമാണോ? അപ്പം അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഗൾഫും ജർമ്മനിയായിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ പോവാം. അപ്പം ജർമ്മനി എന്ന് പറയുന്നത് യൂറോപ്പിലെ ഒരു രാജ്യമാണ്. അപ്പോൾ യൂറോപ്പിലെ ഏത് രാജ്യവും ഇതുപോലെ തന്നെ ഏകദേശം ജർമ്മനി പോലൊക്കെ തന്നെയാണ്. അപ്പം ഗൾഫിൽ നിന്ന് യൂറോപ്പിലേക്ക് കുടിയേറുന്ന ഒരാളെ സംബന്ധിച്ച് അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണിത്. അപ്പം ഏറ്റവും പ്രധാനമായിട്ട് ആൾക്കാർ ചോദിക്കുന്നത് ഇവിടുത്തെ ക്ലൈമറ്റാണ്. യൂറോപ്പിൻ്റെ ക്ലൈമറ്റ് നമുക്കറിയാം, 4 മാസം നമുക്ക് കുറച്ച് തണുപ്പ് കൂടുതലാണ്. ഇപ്പം വിൻ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ, അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ. അത് 4 മാസത്തെ ഒരു കാലയളവ്, അത് കുറച്ച് തണുപ്പ് കൂടുതലാണ്. മഴയും തണുപ്പും അതുപോലെ ഇതുപോലെ ഈ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ്, സൂര്യനെ കാണാൻ പറ്റില്ല. അപ്പം അങ്ങനൊരു ക്ലൈമറ്റ് എന്ന് പറയുന്ന ഒരു 4 മാസത്തെ സമയം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. 4 സീസണിലും അതിൻ്റേതായ പ്രത്യേകതകൾ യൂറോപ്പിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ണിനിമ്പം പകരുന്ന ഒത്തിരിയും കാഴ്ചകൾ നമുക്ക് ഈ പറയുന്ന 4 സീസണിലും കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ള പ്രത്യേകതയാണ് യൂറോപ്പിനെ വ്യത്യസ്തമാക്കുന്നത്. വിൻ്ററായാലും സമ്മറായാലും അതുപോലെ സ്പ്രിംഗ് സീസണായാലും ഓട്ടം സീസണായാലും ആ സീസണിൻ്റേതായ പ്രത്യേകതകൾ പ്രകൃതിയിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഗൾഫിനെ സംബന്ധിച്ച് ഗൾഫിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ചൂടാണ്. ഞാൻ ഗൾഫിലൊരു ഏകദേശം ഒരു വർഷത്തോളം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ദുബായിൽ. അപ്പം ആ ഒരു വർഷം എന്നെ സംബന്ധിച്ചൊരു 10 വർഷം പോലെയായിരുന്നു എനിക്ക്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ യൂറോപ്പിൽ വന്നിട്ട് ഏകദേശം ഒരു 15 വർഷത്തോളം ആകുന്നു. 15 വർഷം എന്നെ സംബന്ധിച്ചൊരു 1.5 വർഷം പോലെ പോയി. അപ്പോൾ അത്രയും ഒരു വ്യത്യാസം എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുണ്ട്. അപ്പം ചില ആൾക്കാരെ സംബന്ധിച്ച് ചൂട് പ്രശ്നമല്ല, നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർ ഈ പറയുന്ന പോലെ ന്യൂസിലൊക്കെ കാണുമ്പോഴാണ് 40 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, 40-48 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്നൊക്കെ ന്യൂസിൽ കാണുമ്പോൾ മാത്രമേ അവരറിയുന്നുള്ളൂ. അത് അവർ ഫീൽ ചെയ്യുന്നില്ല. എയർ കണ്ടീഷനിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ, ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് പ്രശ്നമല്ല. പക്ഷേ സാധാരണ തൊഴിലാളികളെ സംബന്ധിച്ച് ചൂടെന്ന് പറയുന്നത്, ഗൾഫിലെ ചൂടെന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞാൻ ഒത്തിരി ആൾക്കാർ അതുപോലെ കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഗൾഫിൽ. പക്ഷേ ഇവിടത്തെ സംബന്ധിച്ച് ഇവിടെ തണുപ്പാണ്, പക്ഷേ നമുക്ക് കൃത്യമായിട്ട് ഡ്രസ്സ് ചെയ്ത് ആ തണുപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് അതിനുള്ള ഡ്രസ്സുണ്ട്. ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പം ക്ലൈമറ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനില്ല, ഏകദേശമൊക്കെ ആൾക്കാർക്കറിയാം. പിന്നെ പ്രധാനമായിട്ട് ആൾക്കാർ ചോദിക്കുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസാണ്. ഇപ്പം ഒരാളിപ്പം യൂറോപ്പിലേക്ക് വന്നു അല്ലെ ജർമ്മനിയിലേക്ക് വന്നു, അപ്പോൾ അവരെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ എനിക്ക് പറയാനുള്ള, ജർമ്മനി പോലുള്ള ഒരു രാജ്യമാണെങ്കിൽ ജോലി ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടുമെന്നുള്ളതാണ്. ഇഷ്ടംപോലെ ജോലികൾ ഇവിടെയുണ്ട്. അപ്പോൾ ജോലി ചെയ്യാനുള്ള മനസ്സ് മാത്രം മതി, ഗൾഫ് പോലല്ല. അത് മാത്രമല്ല, ഇപ്പോൾ ഒരാൾ ഹസ്ബൻഡ് ഓർ വൈഫ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഫാമിലി റീയൂണിയൻ ചെയ്ത് അവരുടെ ഫാമിലിയെ കൊണ്ടുവരാം എന്നുള്ളതും, അതോടൊപ്പം തന്നെ അവരെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ആൾക്കൊരു ജോലി കിട്ടുക എന്നുള്ളതും വലിയൊരു കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഗൾഫ് പോലെ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ആൾക്കാരുടെ ഏറ്റവും വലിയ സംശയം എന്ന് പറയുന്നത് ടാക്സ് ആണ്. ഇപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുമ്പം അവർ ടാക്സ്, നമ്മൾ ടാക്സ് കൊടുക്കുന്നില്ല. നമുക്ക് കിട്ടുന്ന സാലറിയൊക്കെ അത്രയും നെറ്റാണ്, നെറ്റ് എമൗണ്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. മിക്കവാറും ആൾക്കാർക്ക് ചിലപ്പോൾ അക്കോമഡേഷനും ഫുഡും ഒക്കെ ചിലപ്പോൾ ഫ്രീ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ യൂറോപ്പിലില്ല. നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് നമ്മുടെ ടാക്സ് പോകും, ബാക്കി കട്ടിങ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് അതിൻ്റേതായ ചില പ്രത്യേകതകളൂടെയുണ്ട്. അത് നമ്മൾ മുന്നോട്ട് അടുത്തടുത്ത കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ടാക്സ് എന്ന് പറയുന്ന ഒരു വലിയ എമൗണ്ടായിട്ട് കൂട്ടാൻ പറ്റില്ല. ടാക്സ് മാത്രമല്ല കട്ടാകുന്നത്, നമ്മുടെ പെൻഷൻ്റെ എമൗണ്ട് കട്ടാകുന്നുണ്ട്, നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് കട്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രയോജനമുള്ള കാര്യമാണ്. ആൾക്കാർ പറയുമ്പം ടാക്സ് എന്ന് മാത്രമാണ് പറയുന്നത്. ഇപ്പോൾ ഗൾഫിൽ അങ്ങനെ ഒരു കാര്യമില്ല, ടാക്സ് കൊടുക്കുന്നില്ല. അവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് നെറ്റ് എമൗണ്ടായിട്ട് അവരുടെ കൈ കിട്ടുന്നു എന്നുള്ളതാണ് പ്രത്യേകത. പക്ഷേ ഇവിടെ ടാക്സ് കൊടുത്താലും അതിൻ്റേതായ പ്രത്യേകതകൾ ഈ രാജ്യത്തിനുണ്ട്. പിന്നീട് പ്രധാനമായിട്ട് ആൾക്കാർ ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ എഡ്യൂക്കേഷനാണ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ, ഗൾഫിലെ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഇന്ത്യയിലൊക്കെ പോലെ തന്നെയാണ്. മിക്കവാറും മലയാളികളുടെ കുട്ടികളൊക്കെ പഠിക്കുന്നത് ഇന്ത്യൻ സ്കൂളുകളിലും അതുപോലുള്ള CBSE, ICSE പോലുള്ള സിലബസ് ഒക്കെയാണ് പഠിക്കുന്നത്.
ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇപ്പോൾ ജർമ്മനിലാണ്, ജർമ്മൻ മീഡിയത്തിലാണ് പഠിക്കുന്നത്. ഇവിടെ ഇൻ്റർനാഷണൽ സ്കൂളിൽ നമുക്ക് പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അഫോർഡബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ ഇൻ്റർനാഷണൽ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാനായിട്ട് പോസിബിൾ അല്ല. പിന്നെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ടോട്ടലി ഫ്രീ ആണ്. നമുക്ക് ഏത് ലെവലിലോട്ടും ഫ്രീ ആയിട്ട് നമുക്ക് പഠിപ്പിക്കാം. ഇവിടെ യൂണിവേഴ്സിറ്റി സ്റ്റഡീസ് ആണെങ്കിലും നമുക്ക് സ്റ്റൈഫൻഡോടുകൂടി പഠിക്കാം എന്നുള്ളതാണ് ജർമ്മനിയുടെ ഒരു പ്രത്യേകത. ഗൾഫിൽ അത് പോസിബിൾ അല്ല. ഗൾഫിൽ ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേഷനൊക്കെ അത്യാവശ്യം എമൗണ്ട് നമ്മൾ മുടക്കേണ്ടതായിട്ട് വരും. കാരണം ഞാൻ എന്നെ വിളിക്കുന്ന ഒത്തിരി ഫാമിലികളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം സാലറിയോടുകൂടി ജീവിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഈ പറയുന്ന കുട്ടികളുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി എമൗണ്ടുകൾ അവർ മുടക്കുന്നുണ്ട്. അവർക്കത് അഫോർഡബിൾ ആകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എഡ്യൂക്കേഷൻ, പിള്ളേരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മാത്രം യൂറോപ്പിലേക്ക് കുടിയേറുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മനിയെ സംബന്ധിച്ച് ടോട്ടലി ഫ്രീ ആണ് കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ജർമ്മൻ മീഡിയമാണെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഇംഗ്ലീഷ് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഒരു പേപ്പർ നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂളെന്ന് പറയുന്നത് 4-ാം ക്ലാസ്സിന് ശേഷം ഗ്രേഡ് സിസ്റ്റമാണ്, ഗ്രേഡ് തിരിക്കും. അപ്പോൾ ടോപ്പ് ഗ്രേഡിലേക്ക് പോകുന്ന ആൾക്കാർക്ക് പല ഭാഷകൾ പഠിക്കാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ഈ പറയുന്ന ഒരു എന്താ പറയുന്നത് ജർമ്മൻ മീഡിയത്തിൽ പഠിക്കുന്ന മോശമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആയതുകൊണ്ട് കൃത്യമായിട്ട് അവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇവിടെ. കാരണം അവർക്ക് ജോലി അന്വേഷിച്ച് പുറത്ത് പോകേണ്ട ഒരാവശ്യം വരുന്നില്ല. പിന്നെ ഈ പറയുന്ന പോലെ എഡ്യൂക്കേഷൻ ടോട്ടലി ഫ്രീ ആണ് ഏത് ലെവലിലോട്ടും. പിന്നീട് പറയാനുള്ളത് സാലറിയാണ്. സാലറി എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഒരു മിനിമം സാലറി നമുക്കിവിടെ ഉണ്ട്. നമുക്കൊരു മിനിമം വേതനം, മീൻസ് ഒരു മണിക്കൂറിന് ഇത്ര യൂറോ എന്ന് പറയുന്ന ഒരു മിനിമം വേതനം ആർക്കുമുണ്ട്. അപ്പോൾ ഏത് താഴെയുള്ള ജോലി ചെയ്താലും നമുക്കൊരു മിനിമം വേതനം ഉണ്ടെന്നുള്ളതാണ് യൂറോപ്പിൻ്റെ പ്രത്യേകത. യൂറോപ്പിൽ ഞാൻ ജർമ്മനിയുടെ കാര്യമാണ് പറയുന്നത്, യൂറോപ്പിലെ എല്ലായിടത്തും തന്നെ ഏകദേശം അങ്ങനെയാണ്. ഇപ്പോൾ ജർമ്മനിയെ സംബന്ധിച്ചാണെങ്കിലും ഒരു മണിക്കൂറിന് മിനിമം ഒരു 13-14 യൂറോ ഒക്കെ എന്ത് ജോലി ചെയ്താലും കിട്ടുമെന്നുള്ളതാണ്. വലിയൊരു സാലറി ഡിഫറൻസ് ഒരു സാധാരണ ആൾക്കാർക്ക്, മീൻസ് ഒരു ജനറൽ ജോബ് ചെയ്യുന്ന ഒരാളും ഒരു പ്രൊഫഷണലായിട്ട് ഉള്ള ഒരാളും സംബന്ധിച്ച് വലിയൊരു സാലറി ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് യൂറോപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ ഗൾഫിനെ സംബന്ധിച്ച്, ഗൾഫിൽ അതൊരു വലിയ അന്തരം തന്നെയാണ്. സാധാരണ ഒരു തൊഴിലാളിയെ സംബന്ധിച്ച്, ഒരു ജനറൽ ജോബ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് നാട്ടിലേക്ക് വളരെ ചെറിയൊരു എമൗണ്ട്, അവരുടെ ഒരു മാസത്തെ ചിലവിനുള്ള ഒരു എമൗണ്ട് പോലും നാട്ടിൽ അയച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നവരല്ല പലരും. അത്യാവശ്യം നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനുള്ള ഈ പറയുന്ന എഞ്ചിനീയേഴ്സോ അതുപോലെ നേഴ്സസ് ആയിട്ടുള്ള ആൾക്കാരോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ട് ഈ പറയുന്ന പോലെ അത്യാവശ്യം നല്ലൊരു സാലറി കിട്ടുന്നു, അവർക്ക് അതിൻ്റെ അകത്തുനിന്ന് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെ നാട്ടിലേക്ക് നല്ലൊരു എമൗണ്ട് അയക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഒരു സാലറി അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഒരു സാധാരണ ഒരു തൊഴിലാളികൾക്ക് ഗൾഫിൽ അത് പോസിബിൾ അല്ല. പക്ഷേ ജർമ്മനിയെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ ഏത് വ്യക്തിക്ക് ഒരു മിനിമം സാലറി ഉണ്ട് എന്നുള്ളതാണ് ഈ ജർമ്മനിയെ പോലുള്ള രാജ്യങ്ങൾ വ്യത്യസ്തമാക്കുന്നത്. പിന്നെ ഉള്ള ബെനിഫിറ്റ്സ് ആണ്. ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരിയും ബെനിഫിറ്റ്സ് ഗവൺമെൻറ് സൈഡിൽ നിന്നുണ്ട്. ഇപ്പം കുട്ടികളുടെ ആനുകൂല്യങ്ങളായാലും അതുപോലെ തന്നെ നമുക്ക് സാലറി, ഇപ്പം ഒരു ഫാമിലിക്ക് ജീവിക്കാൻ ഇത്ര എമൗണ്ട് വേണമെന്ന് ഗവൺമെൻറ് വെച്ചിരിക്കുന്ന ഒരു എമൗണ്ടുണ്ട്. ആ ഒരു എമൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാലൻസ് എമൗണ്ട് ഗവൺമെൻറ് നമുക്ക് തരും. അതുപോലെ തന്നെ നമുക്ക് വീടിൻ്റെ എമൗണ്ടുകൾ, അതുപോലെ ഒത്തിരി ആനുകൂല്യങ്ങൾ നമുക്ക്, ഈ ആനുകൂല്യങ്ങളെക്കുറിച്ച് തന്നെയുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ആനുകൂല്യങ്ങൾ നമുക്ക് ഗവൺമെൻറ് സൈഡിൽ നിന്ന് നമുക്ക് കിട്ടും. ജർമ്മനിയെ സംബന്ധിച്ച് അതിന് PR വേണമെന്നൊന്നുമില്ല. നോർമലി ഇവിടെ എൻട്രി ചെയ്യുന്ന നോർമൽ വിസയുള്ള ഒരാളെ സംബന്ധിച്ച് ഈ ആനുകൂല്യങ്ങൾക്ക് അവർ അർഹരാണെന്നുള്ളതാണ്. അപ്പോൾ ആനുകൂല്യങ്ങൾ ഗൾഫിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആനുകൂല്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ കുട്ടികൾക്ക് കിട്ടുന്ന ആനുകൂല്യമോ അല്ലെങ്കിൽ മറ്റു ആനുകൂല്യങ്ങളോ ഒന്നുമില്ല. അവർ ജോലി ചെയ്യുന്നു, അതിനുള്ളൊരു സാലറി കിട്ടുന്നു എന്നുള്ളതല്ലാതുകൊണ്ട്. പിന്നെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ചില ബെനിഫിറ്റ്സൊക്കെ ഉണ്ടാകാറുണ്ട്. അല്ലാതുകൊണ്ട് ജനറലൈസ് ചെയ്ത് നമുക്കൊരിക്കലും നമുക്ക് ഗൾഫിൽ പറയാൻ പറ്റാത്ത ഒരു ആനുകൂല്യം കിട്ടുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയല്ല, ജർമ്മനിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് നമുക്ക് ആനുകൂല്യങ്ങളുണ്ട്. പിന്നെ പറയാനുള്ള ഫുഡിനെ കുറിച്ച് ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്ത് ഫുഡാണ് ഇവിടെ നമുക്ക് കിട്ടാനുള്ളത്. അപ്പം നമുക്ക് ഇന്ത്യൻ ഫുഡുകൾ ഇവിടെ ഉണ്ടാക്കി കഴിക്കാം നമുക്ക്, പക്ഷെങ്കിൽ നമുക്ക് പുറത്ത് പോയി ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ഇന്ത്യൻ ഫുഡ് കഴിക്കണമെന്ന് വെച്ചാൽ അത്ര പോസിബിളല്ല. കാരണം അങ്ങനെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ ഇവിടെ കുറവാണ്. പക്ഷേ ഗൾഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ ഇഷ്ടംപോലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ, ഇപ്പം നമ്മുടെ മലയാളികളുടെ തന്നെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകൾ, നമ്മുടേതായ ഫുഡുകളൊക്കെ ഒത്തിരിയും ഗൾഫിലുണ്ട്. പക്ഷേങ്കിൽ ജർമ്മനി പോലൊരു രാജ്യത്ത് അല്ലെങ്കിൽ യൂറോപ്പിൽ എവിടെ എടുത്തു നോക്കിയാലും
ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബംഗാളികളൊക്കെ നടത്തുന്ന റെസ്റ്റോറൻറ്റുകളൊക്കെ കൂടുതലും ഉള്ളത്. അപ്പം അതിൻ്റെ അകത്ത് മാത്രം നമുക്കൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മുന്നോട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടാകാം, പക്ഷേങ്കിൽ ഇന്ത്യൻ ഫുഡുകളെല്ലാം തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. നമുക്ക് ഉണ്ടാക്കി കഴിക്കേണ്ട ആൾക്കാർക്ക് ഉണ്ടാക്കി കഴിക്കാം, അത് പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ നമുക്ക് പറയാനുള്ളത് ആളുകളെ കുറിച്ചാണ്. ഇപ്പോൾ യൂറോപ്യൻസിനെ സംബന്ധിച്ച്, ഇപ്പം ജർമ്മനിയിലെ ആൾക്കാരെ സംബന്ധിച്ച്, ഇവിടുത്തെ സായിപ്പുമാരെന്ന് പറയുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്നേഹമുള്ള ആൾക്കാരാണ്. അപ്പം നമുക്ക് നമ്മളെ അവരുടെ രാജ്യത്ത് വരുന്നു, അപ്പം നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ ബംഗാളി വരുന്ന പോലത്തെ ഒരു കാഴ്ചപ്പാടിലല്ല അവർ നമ്മളെ കാണുന്നത്. അവരെ അവരിലെ ഒരാളെപ്പോലെ തന്നെ നമ്മളെ കൺസിഡർ ചെയ്യുകയും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ അവർ ഹെൽപ്പ് ചെയ്യുകയും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്നേഹമുള്ള ആൾക്കാരാണ്. കുറച്ചുകൂടെ എന്താ പറയുന്നത്, മാനുഷിക പരിഗണന ഇവർക്കുണ്ട്. പക്ഷേ ഗൾഫിൽ എനിക്ക് പലപ്പോഴും അത് കാണാൻ പറ്റിയിട്ടില്ല. ഗൾഫിലുള്ള ആൾക്കാർ എൻ്റെ അനുഭവമാണ്, വളരെ മോശമായിട്ടുള്ള അനുഭവമാണ് എന്നെ സംബന്ധിച്ച് ഗൾഫിലുണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ അവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ നാട്ടിൽ വരുന്ന ആൾക്കാരെ ഈ രീതിയിലുള്ള കൺസിഡർ ചെയ്യുന്നവരൊക്കെ വളരെ കുറവാണ്. ഉണ്ടാകാം, പക്ഷെങ്കിൽ എൻ്റെ അനുഭവം വളരെ മോശമാണ്. നിങ്ങളുടെ രാജ്യത്ത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇപ്പം ഇവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്നേഹമുള്ള ആൾക്കാരാണ്. പിന്നെ പറയാനുള്ള ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റം, ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും കൃത്യമായിട്ട് നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഇവിടുത്തെ ഒരു രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിവിടെ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഉണ്ടായിരിക്കും, ഹൗസ് ആർട്സ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മളവിടെ ഇവിടെ വന്ന് ഇൻഷുറൻസ് എടുത്ത ഒരാൾ നമ്മുടെ ഏരിയയിലുള്ള ഒരു ഹൗസ് ആർട്സിനെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ ഹൗസ് ആർട്സിൻ്റെ അരികിലാണ് പോകുന്നത്. എന്നിട്ട് നമുക്ക് അവിടെ നിൽക്കത്തില്ലാത്ത കേസ് അവർ അടുത്തടുത്തോട്ട് റെഫർ ചെയ്യും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒരു അപ്പോയിൻമെൻ്റ് എടുക്കുന്നു. അപ്പോയിൻമെൻ്റ് എടുത്തില്ലെങ്കിലും നേരിട്ട് കയറി ചെന്നാലും പ്രശ്നമൊന്നുമില്ല. അർജൻറ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം, അതിന് അപ്പോയിൻമെൻ്റ് ഒന്നും എടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അപ്പോയിൻമെൻ്റ് എടുത്ത് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അപ്പോയിൻമെൻ്റ് എടുക്കാനായിട്ട് ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ നേരിട്ട് ചെന്ന് കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ടോട്ടലി ഫ്രീ ആണെന്നുള്ളത്, കാരണം ഈ ഇൻഷുറൻസിൻ്റെ അകത്ത് പോകും. അതുപോലെ നമുക്ക് എന്ത് അസുഖം വന്നാലും ഇനി എത്ര ലക്ഷം രൂപയുടെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിലും ടോട്ടലി ഫ്രീ ആണെന്നുള്ള, കാരണം അത് ഈ ഇൻഷുറൻസിൻ്റെ അകത്ത് പോകും. ഗൾഫിൽ അങ്ങനെ ഒരു സിസ്റ്റം എനിക്കറിയില്ല, എൻ്റെ അറിവിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ഇൻഷുറൻസ് ഉണ്ട്, നോർമൽ ഇൻഷുറൻസ് ഉണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ വലിയൊരു ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പോസിബിൾ ആകും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്കതിനെക്കുറിച്ച് അറിവില്ല. അറിവുള്ള ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ രാജ്യത്ത് അങ്ങനെ ഉണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. പിന്നീട് പറയാനുള്ളത് സെറ്റിലാകാനായിട്ട് എങ്ങനെയാണ്, എത്രമാത്രം പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള ആൾക്കാർ ചോദിക്കുന്നു. അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം ഗൾഫുമായിട്ട് കമ്പയർ ചെയ്യുമ്പം യൂറോപ്പിനെ വ്യത്യസ്തമാക്കുന്ന അത് തന്നെയാണ്. പ്രത്യേകിച്ച് ജർമ്മനി പോലുള്ള രാജ്യം, എല്ലാ യൂറോപ്യൻ രാജ്യത്തും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ജർമ്മനി, യു കെ, ഓസ്ട്രിയ പോലുള്ള ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഏത് സാധാരണക്കാരനും ഒരു വീട് വാങ്ങിച്ച് അവന് ജീവിക്കാം എന്നുള്ളതാണ് യൂറോപ്പിനെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം. എത്ര ഒരു സാധാരണ ജനറൽ ജോബ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിലും അവർക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വീട് വാങ്ങിക്കണേ വാങ്ങിക്കാം. അപ്പോൾ വീട് വാങ്ങിക്കുമ്പം ഈ പറയുന്ന പോലാണ് കൃത്യം, നമുക്ക് ലോണ് കിട്ടും. പക്ഷേ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു 10-20 വർഷത്തേക്കൊക്കെ ലോൺ അടയ്ക്കേണ്ടതായിട്ട് വരും. പക്ഷേ എങ്കിൽപ്പോലും നമുക്ക് വീട് വാങ്ങിച്ച് നമുക്ക് ഫാമിലിയായിട്ട് ജീവിക്കാനുള്ളൊരു സാഹചര്യം യൂറോപ്പിലുണ്ട്. പക്ഷേ ഗൾഫിനെ സംബന്ധിച്ച് അങ്ങനൊരു സംഭവമില്ല, അങ്ങനൊരു കാര്യമില്ല. അവർക്ക് അങ്ങനെ പോസിബിൾ അല്ല വീട് വാങ്ങിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ സ്ഥിരമായിട്ട് താമസിക്കാനോ പറ്റുന്ന ഒരു സാഹചര്യം ഗൾഫിലില്ല. അത് യൂറോപ്പിനെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നീട് പറയാനുള്ളത് നമുക്കിവിടെ കിട്ടുന്ന ഫ്രീഡമാണ്. ഇവിടുത്തെ ഒരു ഒരു രീതി അനുസരിച്ച് ഇവിടെ വരുന്ന ഏത് വ്യക്തിക്കും, ഇവിടുത്തെ ജർമ്മൻകാരനായാലും ഇവിടുത്തെ ഒരു ലോക്കൽ ആളായാലും ഇവിടെ വന്ന് വിസയുള്ള ഒരാളായാലും അവർക്ക് സെയിമായിട്ടുള്ള ആനുകൂല്യങ്ങളും ഫ്രീഡവുമാണ്. ഇപ്പോൾ ഇവിടുത്തെ ഒരു ജർമ്മൻകാരനായതുകൊണ്ട് കൂടുതൽ പ്രിവിലേജോ അങ്ങനെയൊന്നുമില്ല. ഇവിടെ എല്ലാവർക്കും ഒരുപോലെയാണ്, എല്ലാവരെയും ഒരുപോലെയാണ് അവർ കാണുന്നത്. ആനുകൂല്യങ്ങളായാലും നിയമങ്ങളായാലും എല്ലാം ഇവിടെ സാധാരണ വിസയുള്ള ഒരാളായാലും ഇവിടുത്തെ ഒരു ജർമ്മൻകാരനായാലും ഒരുപോലെയാണ്. അതുപോലെ തന്നെ ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസത്തിനനുസരിച്ചിട്ടും രീതികൾക്കനുസരിച്ചും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊന്നും ആരും കൈകടത്തുന്നില്ല. അപ്പോൾ അത് ഗൾഫിനെ ഗൾഫുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഗൾഫിലതൊന്നും പോസിബിളല്ല.
ഗൾഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗവൺമെൻറ് നിയമം അനുസരിച്ചിട്ട് കുറച്ച് മത നിയമങ്ങൾ കൂടുതലാണ്. ആ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഡ്രസ്സിങ് ആയാലും ഫുഡായാലും അതിൻ്റെ അകത്തൊക്കെ ഗവൺമെൻറ്റിൻ്റെ കൈകടത്തലുണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. അതൊരു വലിയ കാര്യം തന്നെയാണ്, നിസ്സാരമായ ഒരു കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ്. അവൻ്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നീട് പറയാനുള്ള ഇവിടുത്തെ പെൻഷൻ സിസ്റ്റമാണ്. ഗൾഫിലൊരു പെൻഷൻ സിസ്റ്റം ഇല്ലെന്നുള്ളതാണ്. നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മുടെ ആരോഗ്യം കഴിയുമ്പം നാട്ടിൽ തിരിച്ചു കയറിപ്പോണം. ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല. ഇവിടെ നമുക്ക് കൃത്യമായൊരു പെൻഷൻ സിസ്റ്റമുണ്ട്. നമുക്ക് ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മരണം വരെയും നമുക്ക് പെൻഷൻ തരും. നമുക്ക് ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ ജീവിക്കുക എന്നുള്ളത് നിസ്സാരമായൊരു കാര്യമല്ല. അപ്പോൾ അത് യൂറോപ്പിനെ വ്യത്യസ്തമാക്കുന്നൊരു കാര്യം തന്നെയാണ്. ഏത് ചെറിയ ജോലി ചെയ്യുന്ന ഒരാൾക്കും കൃത്യമായിട്ട് പെൻഷൻ കിട്ടുമെന്നുള്ളത് ചെറിയൊരു കാര്യമാണോ? ഒരിക്കലുമല്ല. ഒരു സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കും പെൻഷനുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ആൾക്കേ ഉള്ളൂ പെൻഷൻ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഏത് വ്യക്തിക്കും, എന്ത് ജോലി ചെയ്യുന്ന ആൾക്കും കൃത്യമായിട്ട് പെൻഷനുണ്ട്. അവൻ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ അവൻ്റെ ജോലി കഴിഞ്ഞാലും ജീവിക്കാനായിട്ടുള്ള വരുമാനം അവനുണ്ടാവും. പിന്നീട് പറയാനുള്ളത് എനിക്ക് ഈ ലൈഫ് ക്വാളിറ്റി തന്നെയാണ്. നമുക്ക് ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് ഈ ജർമ്മനി പോലുള്ള രാജ്യത്തുണ്ട്. ജർമ്മനി മാത്രമല്ല യൂറോപ്പിലൊക്കെ തന്നെ മിക്കവാറും ഉണ്ട്. അതായത് ഗവൺമെൻറ് വെച്ചിരിക്കുന്ന ഒരു ഒരു സ്റ്റാൻഡേർഡിൽ കുറഞ്ഞ് നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. യൂറോപ്പിലെ എല്ലാ രാജ്യവും നമുക്ക് പറയാൻ പറ്റത്തില്ല. ജർമ്മനി, ഈ പറയുന്ന കുറച്ച് രാജ്യങ്ങൾ, ജർമ്മനിയാണ് മെയിനായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഗവൺമെൻറ് വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡുണ്ട്, ഇന്ന ഇന്ന രീതിയിലേ ജീവിക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡിൽ കുറഞ്ഞ് നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഇവിടെ. അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മുടെ ഒരു ലൈഫ് ക്വാളിറ്റി. അതുപോലെ തന്നെ നമുക്ക് ഇവർ നമ്മളോട് കാണിക്കുന്ന ഒരു ഫേവറാണ് നമുക്കിവിടെ തരുന്ന സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസ് എന്ന് പറയുന്നത്. അത് ഇത്ര വർഷം കഴിഞ്ഞ് ഏത് വ്യക്തികൾക്കും ഈ പറയുന്ന സിറ്റിസൺഷിപ്പിനോ അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസിനോ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഗൾഫിൽ അത് പോസിബിൾ അല്ല, എപ്പോഴും സിറ്റിസൺഷിപ്പ് കൊടുക്കാറില്ല. അല്ലെ, അതുപോലെ നമ്മുടെ യൂസഫ് അലി സാഹിബിനെ പോലുള്ള ആൾക്കാർക്ക് അപ്പം കൊടുക്കുമായിരിക്കും. അല്ലാത്ത ആൾക്കാർക്ക് ഒന്നും സിറ്റിസൺഷിപ്പ് ഒന്നുമില്ല, പെർമനൻറ്റ് റെസിഡൻസ് പോലുമില്ല. ഇപ്പം ദുബായിലിപ്പം ഗോൾഡൻ വിസ എന്ന് പറഞ്ഞിട്ടൊരു പെർമനൻറ്റ് റെസിഡൻസ് വിസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ക്വാളിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ക്വാളിറ്റി ഒന്നുമില്ല. ഇവിടെ ഏത് വ്യക്തികൾക്കും കൃത്യമായിട്ട് നമുക്ക് 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പെർമനൻറ്റ് റെസിഡൻസിനും 7 വർഷത്തിന് ശേഷം സിറ്റിസൺഷിപ്പിനും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അത് ഇവരോട് കാണിക്കുന്ന ഒരു ഫേവർ തന്നെയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, എക്സ്പെൻസസ്. ഇപ്പോൾ ഗൾഫിലെ യൂറോപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എക്സ്പെൻസസ് യൂറോപ്പിൽ കുറച്ച് കൂടുതലാണ്. എന്നാൽ ഫാമിലിയായിട്ട് ജീവിക്കുന്ന ഗൾഫിൽ ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഏകദേശം സെയിമാണ്. കാരണം ഫാമിലിയായിട്ട് ജീവിക്കുമ്പോൾ അവരുടെ കുട്ടികളുടെ എഡ്യൂക്കേഷനും അവരുടെ വീടിൻ്റെ റെൻറ്റും ഒക്കെ വെച്ച് നോക്കുമ്പം യൂറോപ്പ് പോലെ തന്നെ സെയിമാണ്. അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന മിച്ചമൊന്നുമില്ല ഗൾഫിലായാലും. ഇവിടെയും മിച്ചമില്ലെന്നല്ല, മിച്ചമുണ്ട്. ഇവിടെ അങ്ങനെ ജീവിച്ചാൽ, ഇവിടെ എല്ലാവരും അങ്ങനെ ജീവിച്ചേ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ജോലിക്ക് പോകുന്നു, തിരിച്ച് നമ്മുടെ വൈകിട്ട് ജോലി കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ വരുന്നു, കൃത്യമായിട്ടൊരു ഡ്യൂട്ടി ടൈമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വരുന്നു, നമ്മുടെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കുന്നു, സമയം സ്പെൻഡ് ചെയ്യുന്നു. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് ഈ എക്സ്പെൻസിനേക്കാൾ കൂടുതൽ നമ്മുടെ ഒരു ലൈഫാണല്ലോ പ്രധാനം. അപ്പം അങ്ങനെ ഗൾഫിൽ ജീവിക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല, നല്ല സാലറിയുള്ള ആൾക്കാരൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്നവരുണ്ട്. പക്ഷെങ്കിൽ അങ്ങനെ ഗൾഫിൽ നോക്കിയാലും എക്സ്പെൻസ് കൂടുതലാണ്. അപ്പോൾ അത് വെച്ചിട്ട് യൂറോപ്പിനെ കമ്പയർ ചെയ്യുമ്പം എക്സ്പെൻസ് ഉണ്ടെങ്കിലും കുറച്ചുകൂടെ ക്വാളിറ്റി ഓഫ് ലൈഫ് യൂറോപ്പ് തന്നെയാണ്, മീൻസ് ജർമ്മനി പോലുള്ള ഒരു രാജ്യം തന്നെയാണ്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് എക്സ്പെൻസ് നമ്മൾ കൂട്ടണ്ട, നമ്മുടെ ലൈഫാണ് പ്രധാനം. എന്നാലും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് സേവിങ്സ് ഉണ്ടാവും. ഇവിടെ ഗൾഫിനേക്കാൾ കൂടുതൽ സേവിങ്സ് ഉണ്ടാവും, അതിന് യാതൊരു സംശയവുമില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ.